다리가 어려워. കോട്ടയം തിരുവാർപ്പിൽ ഒരു ബസ് ഉടമയുടെ സമരം ഇപ്പോൾ ദയനീയമായ അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായിട്ടും ബസ് ഓടിക്കാൻ സമ്മതിക്കാതെ CITU CPM അക്രമം നടത്തുകയാണ്. ബസിന് മുന്നിലെ കൊടി അഴിച്ചു മാറ്റി ബസ് ഓടിക്കാൻ ചെന്നപ്പോൾ ഉടമയെ പാർട്ടിക്കാർ തല്ലി താഴെയിട്ടു. പോലീസ് നോക്കി നിന്നു. ദൃശ്യങ്ങളിൽ പോലീസ് ഇയാളെ സഹായിക്കുകയോ ഒന്നും ചെയ്യാതെ ദൂരെ മാറി നിന്ന് കളി കാണുകയാണ്. തല്ലുകിട്ടിയ പാവം ബസ് ഉടമ താഴെ വീണപ്പോഴാണ് പോലീസ് വന്ന് അക്രമികളെ തടയുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോടുകൂടി തൊഴിലുടമ ഇന്നലത്തെ ഹൈക്കോടതി വിധിയായി വരികയും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് കൊടികൾ അഴിച്ചു മാറ്റിക്കൊള്ളുവാൻ അനുവാദം നൽകുകയും ചെയ്തതിനാൽ ഇദ്ദേഹം കൊടികൾ അഴിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ CPM പ്രവർത്തകർ അവിടെ കൂടിയുന്നതിൽ കൂട്ടം കൂടുകയും സിന്താബ് വിളിക്കുകയും അതിലൊരാൾ ഈ തൊഴിലുടമയെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ തൊഴിലുടമ നിലവിൽ ഹോസ്പിറ്റലിൽ ഒന്നും പോവാതെ അവിടെ തന്നെ ഇരുന്ന് സമരം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ തിരുവാർപ്പിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഇവർ ചാനലുകാരെ തല്ലി ഓടിച്ചു, അവരുടെ ട്രൈപോഡും മറ്റും തല്ലി പൊട്ടിച്ചു. ഇതിന് പോലീസും കൂട്ടുനിന്നു. ആക്രമണമുണ്ടായിട്ടും എന്തേ കൂടുതൽ പോലീസ് വന്നില്ല? എന്തുകൊണ്ട് പോലീസ് ബസ്സിന് മുന്നിലെ സമരപന്തൽ മാറ്റിയില്ല? എന്തേ ഹൈക്കോടതി പറഞ്ഞിട്ടും പോലീസ് കൊടിയും ബസ് കെട്ടിവെച്ചിരിക്കുന്ന കയറും കൊടി തോരണവും അഴിച്ചു മാറ്റിയില്ല? എല്ലാറ്റിനും ഈ ഇവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും ഹൈക്കോടതിയിൽ വ്യക്തിപരമായി തന്നെ സമാധാനം പറയേണ്ടി വരും. നമ്മുടെ വ്യവസായ മന്ത്രി എവിടെ? നമുക്ക് വിദേശ പര്യടനം നടത്തി അവിടെ ചെന്ന് ഇവിടെ നോക്കുകൂലി ഇല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എത്രത്തോളം ശരിയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുകയാണ്. കേരളത്തിന്റെ സ്ഥിതി, അതിപ്പോൾ ഒരു പെട്ടിക്കടയാണെങ്കിലും വലിയ വ്യവസായങ്ങളാണെങ്കിലും കിറ്റെക്സ് പോലുള്ള ഒരു വലിയ വ്യവസായമാണെങ്കിൽ പോലും ഒരു വ്യവസായിയെ ദ്രോഹിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു സംഗതിയല്ല.